ഇന്നത്തെ ചിന്താ വിഷയം ക്ഷമിക്കുന്ന സ്നേഹം. ഇന്നലകളിൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആരെങ്കിലും നമ്മെ നോവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷവും ഇടയ്ക്കിടെ നമ്മൾ അതെല്ലാം അയവിറക്കുകയാണെങ്കിൽ നമുക്കതൊന്നും മറക്കാനും പൊറുക്കാനും സാധിച്ചിട്ടില്ലെന്ന് സാരം. മാത്രമല്ല, മക്കളുടെ സാന്നിധ്യത്തിൽ നമ്മൾ അതെല്ലാം ഓർത്തെടുത്ത് വിളമ്പുകയാണെങ്കിൽ ഭാവി തലമുറകളിലേക്ക് നാം പകയും വിദ്വേഷവും പകരുകയാണെന്ന് പറയാം. ഇവിടെയാണ് യോസെഫ് നമുക്ക് മാതൃകയാകുന്നത്. അതെ, നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ തന്നെ പൊട്ടക്കുഴിയിൽ ഇട്ടുകളഞ്ഞ, ഇസ്മായിലേർക്ക് വിറ്റുകളഞ്ഞ തൻ്റെ സഹോദരന്മാരോട് എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ച യോസെഫിൻ്റെ മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇനി അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. മത്തായി 18:35.